lovers, welcome to Saree trick. Majority of but before that, I will makeup look complete makeup. Before makeup, we cleanser. We face and wash. This hydra cleanser mild cleanser. So, this cleanser is mild even sensitive skin. Obviously, we makeup start with moisturizer. This is moisturizer. Vitamin E is skin moisturize. Okay, link in the description box. Moisturize foundation is simple makeup. So, we have lines fill L'Oreal hyaluronic acid plumping day cream. I have non-sponsored skincare regime video. You can click the like button. Then, face lid. We have cherry lines plump cream. Now, I will show you how to do this. I will show you L'Oreal Paris Brow Artist. I will show you Lakme Lumi Cream. This is a moisturizer plus luminous cream. Base is set up face. I will show you how to do this. Rock the bottom, rock the line. That is what we normally do. That is what we do. I will eyeshadow palette. I smart jay I will contour. Banana powder is yellow color, so our skin tone is going to use banana powder. Main brush excess under eye set highlight makeup highlighting palette super kid. Makeup setting spray glowy lipstick. Finally, misted this is plum body loving feelings or rose mist last change. Okay? Oh, put lipstick. Nice. നമുക്കിനി സാരി എടുക്കാം അല്ലേ? വാ. ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് എക്സാക്ട്ലി 6 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ. നോർമലി നിങ്ങൾ കാണാത്തൊരു സൈസ് സാരിയാണിത്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇതുണ്ടോ, ഇത് യെല്ലോ കളർ, അതായത് വിഷുവിൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കളറാണ്. ഒരു ഇച്ചിരി മെജോറിറ്റി ആളുകൾക്കും ഇഷ്ടമില്ലാത്തൊരു യെല്ലോയാണ്. പക്ഷെ സ്റ്റിൽ ആ ഒരു ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, ഇതിൻ്റെ ഇങ്ങേറ്റത്തെല്ലാം കുറച്ചൊരു മോഡേൺ പ്രിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം കുറച്ചൊരു എന്താ പറയണത്, ആ ഒരു എത്നിക് ഇത് നിർത്താനായിട്ട് ഇവിടെ ഇതും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്താണിയാണ് ഏറ്റവും നല്ലത്. ടാഗോറിൻ്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. മുന്താണി കണ്ടോ, നൈസല്ലേ? ഞാനതാ നോർമലി നമ്മളിവിടെ സാരി എടുക്കുന്ന പോലെ ഞാൻ പെട്ടെന്ന് എടുക്കാം. അതിനുശേഷം ആ ഒരു കൈപ്പത്തി ടെക്നിക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ പെട്ടെന്ന് സാരി എടുക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ എന്താ സാരി ഉടുത്തു. സാരി ഉടുത്തെന്ന് പറയാനായിട്ട് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതാ ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്. ഇതാ ഇപ്പം ഇങ്ങനെ കിടക്കുകയാണ് സാരി. ഇവിടെ എടുത്തിട്ട് ചെറിയതായിട്ട് ഒരു പിന്നുകുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ നമുക്ക് ഈ ഒരു വലത്തെ തൊടയുടെ മിഡ് പോർഷനിലേക്ക് ഇവിടെ നിന്ന് വരുന്ന ഒരു ഇതെടുത്തേനെ കുത്തി നമുക്കൊരു ഏകദേശം അറിവ്, ഒരു ഷേപ്പിംഗ് അറിവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയാണ് നമ്മുടെ ആ ഒരു കൈപ്പത്തി ട്രിക്ക് വരുന്നത്. കണ്ടോ, മൊത്തത്തവണ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു പാവാട അത് കുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൈപ്പത്തി, അതായത് ഇവിടെയുള്ള എക്സ്ട്രാ തുണി ഇതിൻ്റെ ഉള്ളിൽ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. നമ്മുടെ സാരി എടുക്കുമ്പോഴേക്കും ഇവിടെ എക്സ്ട്രാ നമുക്ക് ഇങ്ങനെ അളവ് അറിയാൻ പറ്റില്ല അല്ലേ? നമ്മൾ പ്ലീറ്റ്സ് എടുക്കുമ്പോഴേക്കും എന്നിട്ട് നമ്മൾ ബാക്കിലെല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റും. അങ്ങനെ കയറ്റാതിരിക്കാനായിട്ട് ഇതാ ഈ ഒരു കൈപ്പത്തി പൊക്കളിന്റെ ഈ ഒരു ചൂണ്ടടിനകത്തില് നാളെ പൊക്കളുടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇതാണ് പൊക്കള്. ഇവിടെയാണ് പൊക്കള്, ഇതിന്റെ ഇപ്പുറത്തേക്ക് വെക്കുക. അതിനുശേഷം നമ്മള് ഒരു ഇതിന്റെ മുകളിലേക്ക് ഒരു പ്ലീറ്റ്സ് ഇങ്ങനെ വലിച്ചു വെക്കുക. ഓക്കെ, ഈ ഒരളവിൽ വെച്ചിട്ട് ഇവിടെ നിർത്തണം. കണ്ടോ, ഇതാണ് നമ്മുടെ അളവ്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്ലീറ്റ്സ് ഇങ്ങനെ മടക്കി തിരിച്ചിങ്ങനെ എടുക്കണം. അതാണ് തിരിച്ച് ഈ ഒരു കൈപ്പത്തിയുടെ അളവിൽ നമ്മൾ പ്ലീറ്റ്സ് എടുക്കണം. കണ്ടോ? ഓക്കെ, സോ നമുക്ക് ഒരു അളവ് കിട്ടി. ഈ ഒരു പ്ലീറ്റ്സിന്റെ നമുക്ക് അളവ് കിട്ടി. കണ്ടോ, ഇത്രയും മതി. കൈപ്പത്തിയുടെ അളവിൽ നമ്മൾ എടുക്കുന്നു. കണ്ടോ, മനസ്സിലായി നിങ്ങൾക്ക്? അതിനുശേഷം നമ്മൾ തിരിച്ച് വീണ്ടും ഒരു പ്ലീറ്റ്സും കൂടി ഇങ്ങനെ എടുക്കുന്നു. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ എക്സ്ട്രാ ഇത് നമ്മൾ കളയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് തന്നെ ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുന്നു, 2-3 എണ്ണം. ഓക്കെ, അതിനുശേഷം നമ്മൾ കൈ ഇത് വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നോർമലി പ്ലീറ്റ്സ് എടുക്കില്ലേ, അതുപോലെ പ്ലീറ്റ്സ് എടുക്കണം. എന്നിട്ട് ഇതാ ഇവിടെ വരെ നമ്മളിത് കൊണ്ടുവരുന്നു. പ്ലീറ്റ്സിന്റെ കണ്ട ലാസ്റ്റ് ഇവിടെ വരെ കൊണ്ടുവന്നു. ഇനി ഈ ഒരു കുത്തി വെച്ചിരിക്കുന്ന ഇത് നമ്മൾ കുറച്ച് ദൂരേ ഉള്ളൂ. അതിനുശേഷം നമ്മളിതാ ഈ ഒരു സംഭവം ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുന്നു. ഓക്കെ, തിരിക്കുമ്പോഴേക്കും കണ്ട ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അതായത് നമ്മൾ ഇങ്ങനെയാണ് പ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ടിരുന്നത്, അതിങ്ങോട്ട് തിരിക്കുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് ഇവിടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും. അതിനുശേഷം നമ്മൾ നോർമലി സാരി ചെയ്യുന്ന പോലെ തന്നെ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. 1, 2, 3. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പിന്നുത്തി ഇനി താഴേക്കുള്ള പ്ലീറ്റ്സ് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. ഞാൻ ആദ്യം ഇവിടെ പ്ലീറ്റ്സ് നമ്മുടെ കുത്തിയിട്ടുണ്ട്. അതിനുശേഷം പിടിച്ച് ഞാൻ ദാ ഇവിടെയും കുത്തി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്ലീറ്റ്സ് കറക്റ്റ് കിട്ടാനായിട്ട് താഴേക്ക് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ, താഴെ ഈ അറ്റത്തുള്ളതെല്ലാം നമ്മളിങ്ങനെ ഓരോന്ന് പിടിച്ച് നമുക്ക് തന്നെയാണല്ലോ നമ്മൾ എടുക്കുന്നത്, അറ്റം വരെ ഇങ്ങനെ നമുക്ക് ശരിയാക്കാം. അതണ്ട ഓരോ പ്ലീറ്റ്സ് നമുക്കിങ്ങനെ പിടിച്ച് നമ്മളിവിടെ പിന്നെ രണ്ടാമത്തെ പിന്നും ഇവിടെ പകുതിക്ക് വെച്ച് സെക്യൂർ ചെയ്തേക്കുന്നോണ്ട് പോവില്ല. അപ്പം നമുക്കിങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കാം. ഓരോ പ്ലീറ്റ്സുകൾ നോക്കി കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായത്? അറ്റം വരെയുള്ളത് നമുക്ക് ശരിയാക്കാം. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ അറ്റത്ത് വെച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇതൊന്ന് തേച്ച് പോലെ കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഈ പ്ലീറ്റ്സ് ഇങ്ങനെ വിടുക. അപ്പോൾ കണ്ടോ നല്ല ഭംഗിയിൽ നമ്മുടെ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ നമുക്കിങ്ങനെ ഈ സൈഡിലേക്ക് ഇങ്ങനെ ഈ ഒരു പോർഷൻ ഉണ്ടോ ഇതിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ സാരി ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി നമുക്ക് അങ്ങോട്ട് കുത്താം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നന്നായിട്ടിരിക്കും എന്ന് തോന്നുന്നു. അറിയാലോ പൊക്കളുടെ കൂട് ഈ സൈഡിലേക്ക് വേണം മാറ്റി സാരി കൂടാനായിട്ട്, എന്നാലാണ് ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഒന്നുകൂടി പ്ലീറ്റ്സ് വേണമെങ്കിൽ നമുക്ക് പിടിക്കാം. ഓക്കെ സാരി ഉള്ളിലേക്ക് കുത്താം. ഈ ഒരു പോർഷൻ നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിന് മുമ്പ് തന്നെ ഇതൊന്ന് ഈ ഒരു സംഭവം ഉണ്ട് ഇതൊന്ന് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സാരി വലിയ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ ക്ലിക്ക് ചെയ്തോളൂ. അതിനുശേഷം എന്താ നമ്മൾ ഇതിങ്ങനെ കുത്തിയല്ലോ, കുത്തിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു പിൻ ഇട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പിൻ അഴിക്കാം, വേറെ പിന്നില്ല. ഇതെടുത്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്യാം. അതിനുശേഷം എന്താ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സംഭവം വലിച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് പിടിച്ചു കുത്തണം. ഓക്കെ എന്നിട്ട് ഈ ഒരു ഭാഗത്തിലൊക്കെ മാക്സിമം കണ്ടോ, അപ്പോൾ ഒട്ടും ഒതുങ്ങാം. പിന്നെ ഈ നമ്മളിട്ടേക്കുന്ന ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് അഴിച്ചിടാം. സോ ഒട്ടും ഒതുങ്ങാത്ത സാരി നമുക്ക് ഇങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത്. ഞാനപ്പോൾ പോയിട്ട് ടീഷർട്ട് ഒന്ന് മാറിയിട്ടിട്ട് ബാക്കി പറയാം. ഓക്കെ അപ്പോൾ ഞാൻ എന്താ ബ്ലൗസ് മാറി വന്നിട്ട് ടീഷർട്ട് മാറി ബ്ലൗസ് ഇട്ടു. മുടി വെറുതെ ഇങ്ങനെ പുട്ടപ്പുല്ല് വെച്ചിരിക്കുന്നതാണ്, കുറച്ചൊരു സ്റ്റൈലിഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വേർത്ത് കുളിച്ച് ഞാൻ സാരി എടുത്ത് കഴിഞ്ഞപ്പോഴും വേർത്ത് ഒലിച്ചു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് രണ്ട് ടെക്നിക്ക് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യാം. നമ്മൾ തന്നെ കുറച്ച് കട്ടിയുള്ള ഒട്ടും വഴങ്ങാത്ത ടൈപ്പ് സാരി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിലും നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് തന്നെ പിടിച്ചിടാനും ഒന്നും ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അടിപൊളിയായിരിക്കും. ഞാൻ എന്താ ഫുൾ ലുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ കണ്ടോ ഈ ഒരു പോർഷനൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെയും നല്ല ഭംഗിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഇത് ഞാൻ സൈഡ് വ്യൂ ഇടാം. ഈ ഒരു ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ സോ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഡ്രസ്സും സാരി അല്ല ഈ ഒരു സാരിയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. ഓക്കെ സോ അപ്പോൾ ഇതാണ് ഈ ഒരു ടെക്നിക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കത് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ആൻഡ് എല്ലാവർക്കും വിഷു ആശംസകൾ. നല്ലൊരു വിഷുവും ഒക്കെ നല്ല ഒരു വർഷവും ഒക്കെ ഉണ്ടാവട്ടെ കേട്ടോ. ഞാൻ എന്തായി ചോക്കറാണ്.